കനിമംഗലം വയൽ പടവിൽ വിത്തെറിഞ്ഞ് കർഷകർക്ക് ആവശ്യമായി ജില്ലാ കളക്ടർ. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാനും വിദ്യാർത്ഥികളെയും പുതുതലമുറയെയും കൃഷിയിലേക്ക് ക്ഷണിച്ച് ആഘോഷമാക്കാൻ എത്തിയതായിരുന്നു ജില്ലാ കളക്ടർ. ദേശീയ പാതയിലെ പോട്ട സുന്ദരി കവലയിലെ സർവീസ് റോഡിന്റെ നിർമ്മാണത്തിന് ഭൂമിപൂജയോടെ തുടക്കമായി. ഇവിടുത്തെ അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുന്നതിന്റെ ഭാഗമായി സുന്ദരി കവലയിലെ സർവീസ് റോഡിന്റെ നിർമ്മാണത്തിനാണ് തുടക്കമായിരിക്കുന്നത്. ചോളയാർ ഡാം തുറക്കുന്നു. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കണിമംഗലം വയൽ പടവിൽ വിത്തെറിഞ്ഞ് കർഷകർക്ക് ആവേശമായി ജില്ലാ കളക്ടർ. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാനും വിദ്യാർത്ഥികളെയും പുതുതലമുറയെയും കൃഷിയിലേക്ക് ക്ഷണിച്ച് ആഘോഷമാക്കാൻ എത്തിയതായിരുന്നു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. 350 ഏക്കറിൽ പൊന്മണി നെല്ലും 250 ഏക്കറിൽ ഉമാ നെല്ലും പാടശേഖര സമിതി കൃഷി ഇറക്കിയിട്ടുണ്ട്. മാടിക്കുത്താൻ മുണ്ടില്ലെങ്കിലും തലയിൽ കെട്ടാൻ തോർത്തില്ലെങ്കിലും പാൻസ് തെറുത്ത് കയറ്റി ഷർട്ടിൻ്റെ കൈ മടക്കി വെച്ച് വിത്ത് ബക്കറ്റ് കയ്യിലെടുത്തപ്പോൾ വയലിൽ നിൽക്കുന്നത് കളക്ടറോ കർഷകനോ എന്ന് തൊഴിലാളികളും ഉദ്യോഗസ്ഥരും ഒന്നുപോലെ സംശയിച്ചു. കണിമംഗലം വയലിലെ ചെളിയിലിറങ്ങി വിത്തെറിഞ്ഞ് കോൾപ്പാടത്ത് വിതയുത്സവത്തിന് കളക്ടർ തുടക്കം കുറിച്ചു. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാനും വിദ്യാർത്ഥികളെയും പുതുതലമുറയെയും കൃഷിയിലേക്ക് ക്ഷണിച്ച് കർഷകരോടുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധത ആഘോഷമാക്കാനെത്തിയതായിരുന്നു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കുറുക്കഞ്ചേരി കൃഷിഭവൻ പരിധിയിൽ വരുന്ന കണിമംഗലം കോൾ കർഷക സമിതിയുടെ പാടശേഖരത്തിലെ കോൾപ്പടവിലെ മടമ്പടിപ്പടവിൽ പൊന്മണി നെല്ലിൻ്റെ ഞാറ്റടിയുടെ പറിച്ചുനടിയിൽ ഉദ്ഘാടനവും ഒടുക്കുഴിപ്പടവിലെ ഉമാ നെൽവിത്ത് വിതയുടെ ഉദ്ഘാടനവും ജില്ലാ കളക്ടർ നിർവഹിച്ചു. വിത്ത് വിത മുതൽ കൊയ്ത്തുവരെയും കൊയ്ത്തുമുതൽ നെല്ല് സംഭരണം വരെയുള്ള നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ ജില്ലാ കളക്ടർ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുമായും കർഷക സമിതി ഭാരവാഹികളുമായും ചർച്ച ചെയ്തു. 500 ഏക്കർ നിലത്തിൽ പാടശേഖര സമിതി ഈ വർഷം കൃഷിയിറക്കുന്നു. 350 ഏക്കറിൽ പൊന്മണി നെല്ലും 250 ഏക്കറിൽ ഉമാ നെല്ലും കൃഷിയിറക്കിയിട്ടുണ്ട്. ഈ വർഷം 60 ഏക്കർ തരിശു നിലത്തിൽ കൃഷിയിറക്കുന്നുണ്ടെന്നും ഒരു തരിശുരഹിത പാടശേഖരമാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിലാണെന്നും പാടശേഖര സമിതി ഭാരവാഹികൾ കളക്ടറെ അറിയിച്ചു. കോൾപ്പടവുകളിലെ കനാലുകൾ ഉപയോഗപ്പെടുത്തി കൃഷിയെ ബാധിക്കാത്ത രീതിയിൽ ടൂറിസവും പ്രോത്സാഹിപ്പിക്കും. ഈ വർഷം നല്ലൊരു കാർഷിക വർഷമാകട്ടെ എന്നും പാടശേഖരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും ആശംസയും അറിയിച്ചുകൊണ്ട് കൊയ്ത്തുത്സവത്തിന് കാണാമെന്നറിയിച്ചുകൊണ്ടാണ് കളക്ടർ കോൾപ്പടവിൽ നിന്നും യാത്രയായത്. മീഡിയ ടൈം, തൃശൂർ. ദേശീയപാതയിലെ പോട്ട സുന്ദരി കവലയിലെ സർവീസ് റോഡിന്റെ നിർമ്മാണത്തിന് ഭൂമിപൂജയോടെ തുടക്കമായി. ഇവിടുത്തെ അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരമാവുന്നതിന്റെ ഭാഗമായി സുന്ദരി കവലയിലെ സർവീസ് റോഡിന്റെ നിർമ്മാണത്തിനാണ് തുടക്കമായിരിക്കുന്നത്. പോട്ട സിഗ്നൽ ജംഗ്ഷൻ മുതൽ സുന്ദരിക്കവല വരെയുള്ള സർവീസ് റോഡാണ് വീതി കൂടി ടാറിംഗ് നടത്തി രണ്ടു വശത്തേക്കും വാഹനങ്ങൾ പോകുവാൻ അവസരം ഒരുക്കുന്നത്. ദേശീയപാത 6 വരിയാക്കിയപ്പോൾ മുതൽ ഇവിടെ സർവീസ് റോഡ് നിർമ്മിക്കണമെന്നാവശ്യം ശക്തമായിരുന്നു. നിരവധി പേരുടെ മരണത്തെ തുടർന്നാണ് പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ MLA സനീഷ്കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ MP ബെന്നി ബെഹന്നാൻ, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കരയുടെയും നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമത്തിനാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി അടക്കമുള്ളവർക്ക് പരാതികളും മറ്റും നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. 5.5 മീറ്റർ വീതിയിൽ റോഡ് ടാർ ചെയ്തുകൊണ്ട് കാനയും മറ്റും നിർമ്മിക്കുവാനാണ് പദ്ധതി. റോഡിൻ്റെ പല ഭാഗത്തും 5.5 മീറ്ററിലധികം വീതിയുണ്ടെങ്കിലും ദേശീയപാത അധികൃതർ 5.5 മീറ്റർ റോഡാണ് ടാറിംഗ് നടത്തുന്നത്. ഒരു മാസത്തിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്ന് ദേശീയപാത അധികൃതർ പറഞ്ഞു. MLA സനീഷ്കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, കൗൺസിലർമാരായ വത്സൻ ചമ്പക്കര, ജിജി ജോൺസൺ, ലിബി ഷാജി, ജോജി കാട്ടാളൻ തുടങ്ങിയവരും ദേശീയപാത അധികൃതരും നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. സുന്ദരിക്കവലയിൽ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നത് താൽക്കാലികമായി മാസങ്ങൾക്ക് മുൻപ് അടച്ചിരുന്നു. കഴിഞ്ഞ മാസം നിർമ്മാണം ആരംഭിക്കുമെന്നായിരുന്നു നിർമ്മാണ കമ്പനി അറിയിച്ചിരുന്നതെങ്കിലും നിർമ്മാണം ആരംഭിക്കാതെ വന്നപ്പോൾ നഗരസഭാ ചെയർമാൻ എബി ജോർജിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരവും മറ്റും നടത്തിയിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. ചോളയാർ ഡാം തുറക്കുന്നു. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ചാലക്കുടി പുഴയിൽ മത്സ്യബന്ധനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി.
ഷോളയാർ ഡാമിലെ ജലനിരപ്പ് 2662.10 സാഹചര്യത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഒക്ടോബർ 20 രാവിലെ 6-നും വൈകിട്ട് 6-നും ഇടയിൽ ആവശ്യമായ മുന്നറിയിപ്പോടെ ഡാം തുറന്ന് ഘട്ടം ഘട്ടമായി 100 ക്യുമെക്സ് ജലം പെരിങ്ങൽകുത്ത് ഡാമിലൂടെ ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കും. ഷോളയാർ ഡാമിലെ റേഡിയൽ ഗേറ്റുകൾ തുറക്കുന്നതുമൂലം പെരിങ്ങൽകുത്ത് ഡാമിലൂടെ അധിക ജലം ഒഴുകിവന്ന് ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കുട്ടികൾ ഉൾപ്പെടെ പൊതുജനങ്ങൾ പുഴയിൽ കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ചാലക്കുടി പുഴയിൽ മത്സ്യബന്ധനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പുഴയുടെ തീരത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കർശന നിയന്ത്രണവും സുരക്ഷയും ഒരുക്കാൻ ചാലക്കുടി വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം ചാലക്കുടി. വാട്സപ്പ് വഴി പരിചയപ്പെട്ടയാളെ ട്രേഡിംഗ് ആപ്പിൽ പണം നിക്ഷേപിച്ചാൽ ലാഭമുണ്ടാക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 75 ലക്ഷം രൂപ തട്ടിയെടുത്ത രണ്ട് പേരെ പോലീസ് പിടികൂടി. പെരുമ്പാവൂർ കരിമ്പനക്കൽ മുഹമ്മദ് അഹദൽ, കൊണ്ടോട്ടി അരിമ്പ്ര പാലക്ക പല്ലിയാട്ടിൽ നജിമുദ്ദീൻ എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലുവയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. മോതിലാൽ ഒസാൽ ഇൻവെസ്റ്റ്മെന്റ് ക്ലബ് എന്ന കമ്പനിയുടെ ട്രേഡിംഗ് ആപ്പ് വഴി പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ട പ്രതികൾ കഴിഞ്ഞ സെപ്റ്റംബർ 5 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് വഴി തുക കൈപ്പറ്റുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ചാലക്കുടി DYSP നേതൃത്വത്തിൽ പുതുക്കാട് പോലീസ് SHO V സജീഷ് കുമാർ, SI പ്രദീപ്, SI ലാലു S, CPOമാരായ രജനീശൻ ദീപക്, CPOമാരായ കിഷോർ നവീൻ, ബേസിൽ ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തട്ടിപ്പ് സംഘത്തിലെ മറ്റു പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം നടന്നുവരുന്നതായും പോലീസ് പറഞ്ഞു. മീഡിയ ടൈം ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. വാൽപ്പാറ കേരള തമിഴ്നാട് അതിർത്തിയിൽ 6 വയസ്സുകാരിയെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി. ജാർഖണ്ഡ് സ്വദേശി അപ്സര ഖാത്തൂനാണ് മരിച്ചത്. അമ്മയ്ക്കൊപ്പം പോകുന്നതിനിടെ കുട്ടിയെ പുലി കടിച്ചുകൊണ്ട് പോകുകയായിരുന്നു. പിന്നീട് കുഞ്ഞിന്റെ മൃതദേഹം സമീപത്തെ വനത്തോട് ചേർന്ന അതിർത്തിയിൽ കണ്ടെത്തി. അന്നമനട UP സ്കൂളിൽ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി V അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയാവുന്ന ഒന്നാണ്. എൻ്റെ ബഹുമാനപ്പെട്ട ഫൈനാൻസ് മിനിസ്റ്ററുടെ സ്റ്റാഫ് അംഗം കൂടി ഇവിടെയല്ലേ സതീശൻ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഏറെ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളിലൂടെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ വിവിധങ്ങളായിട്ടുള്ള പഞ്ചായത്തുകളുടെ വികസനം ഉറപ്പുവരുത്താനും നല്ല രീതിയിൽ തന്നെ ബഹുമാനപ്പെട്ട MLA കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വിദ്യാലയത്തിൻ്റെ ഈ പുതിയ കെട്ടിടം. അതിലൊരുക്കിയുള്ള സൗകര്യങ്ങൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളിൽ ഒരുക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും അത് നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിക്കാൻ അവർ കഴിയുന്നു എന്നുള്ള പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നു. നമ്മുടെ രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, ബ്ലോക്ക് ഭാരവാഹികളുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട്. ഞാൻ എല്ലേ വരെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം ബഹുമാനപ്പെട്ട സ്വാഗത പ്രശ്നങ്ങളും എല്ലാം തന്നെ കൃത്യമായി തന്നെ എല്ലാവരെയും. MLA VR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെയും ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന്റെയും രേഖകൾ കൈമാറുന്ന ചടങ്ങും അനുബന്ധമായി നടത്തി. സ്ഥലം വിട്ടു നൽകിയ മാർട്ടിൻ പൊഴോലിപ്പറമ്പിലിനും കുടുംബാംഗങ്ങൾക്കും ചടങ്ങിൽ സ്വീകരണം നൽകി. ജനപ്രതിനിധികൾ, സ്കൂൾ ഭാരവാഹികൾ, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.
എഡിഎം ന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളിലും വെള്ളാങ്കല്ലൂർ സഹകരണ ബാങ്കിന്റെ കൊടുകാരസ്ഥതയിലും പ്രതിഷേധിച്ചുകൊണ്ട് വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സായാഹ്ന പ്രതിഷേധ സദസ്സ് നടത്തി. കെപിസിസി സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി എ അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഇബി സജീവ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് എ ആർ മുസമിൽ, എ ആർ രാമദാസ്, സാബു കണ്ടത്തിൽ, ധർമ്മജൻ വില്ലാടത്ത്, സലീം അറക്കൽ, എ ചന്ദ്രൻ, കെ ഐ നജാഹ്, എം എച്ച് ബഷീർ, ഷംസു വെളുത്തേരി, കെ കൃഷ്ണകുമാർ, ഹരികുറ്റിപ്പറമ്പിൽ, കബീർ കാരുമാത്ര, ടി ജെ ജോസഫ്, റസിയ അബു എന്നിവർ പ്രസംഗിച്ചു. ഒല്ലൂർ സെന്റ് മേരീസ് സ്കൂളിന് സമീപം കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. ആർക്കും പരിക്കില്ല. എറണാകുളം ഭാഗത്ത് നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് നിയന്ത്രണം വിട്ട് റോഡരികിലെ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കട അടഞ്ഞുകിടക്കുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗത നിയന്ത്രണം നടത്തിയത്. കായ്ക്കൽ പുരസ്കാരത്തിന് അർഹരായ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ ശാന്തിപുരം സബ് സെന്ററിലെ ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. 100,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് തുക ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്നും ഏറ്റുവാങ്ങും. ശുചിത്വം, മാലിന്യ സംസ്കരണം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കായകൽപ്പ്. ശാന്തിപുരം സെയ്ദ് മുഹമ്മദ് സ്മാരക വായനശാലയിൽ വെച്ച് നടത്തിയ അനുമോദന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പ്രകൃതി ദുരന്തമുണ്ടായ വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റി സ്വരൂപിച്ച 60,000 രൂപയുടെ ചെക്ക് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ കെ അശോകൻ, സംസ്ഥാന സംഘടനാ സെക്രട്ടറി ബൈജു കെ മാധവൻ, മരണാനന്തര സഹായനിധി സംസ്ഥാന കൺവീനർ പി കെ കൃഷ്ണൻ, സംസ്ഥാന കൗൺസിൽ അംഗം വി കെ കൃഷ്ണൻ എന്നിവർ പട്ടികജാതി പിന്നോക്കക്ഷേമ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിന് കൈമാറി. ആന്റണി ജോൺ എം എൽ എയും ഒപ്പമുണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കണിമംഗലം വയൽപ്പടവിൽ വിത്തെറിഞ്ഞ് കർഷകർക്ക് ആവശ്യമായി ജില്ലാ കളക്ടർ. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാനും വിദ്യാർത്ഥികളെയും പുതുതലമുറയെയും കൃഷിയിലേക്ക് ക്ഷണിച്ച് ആഘോഷമാക്കാൻ എത്തിയതായിരുന്നു ജില്ലാ കളക്ടർ. ദേശീയപാതയിലെ പോട്ട സുന്ദരിക്കവലയിലെ സർവീസ് റോഡിന്റെ നിർമ്മാണത്തിന് ഭൂമിപൂജയോടെ തുടക്കമായി. ഇവിടുത്തെ അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുന്നതിന്റെ ഭാഗമായി സുന്ദരിക്കവലയിലെ സർവീസ് റോഡിന്റെ നിർമ്മാണത്തിനാണ് തുടക്കമായിരിക്കുന്നത്. ചോളയാർ ഡാം തുറക്കുന്നു. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.